أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اتوم سنهم نرنيا جانغلاس നിങ്ങളിന്ന് കിതാബുൽ അഹ്ലാഖാണ് ഓതുന്നത് രണ്ടാമത്തെ പാഠത്തിലെ കുറച്ച് ഭാഗം എടുത്തിരുന്നു അമ്രാദുൽ കുലൂബ് ഹൃദയത്തിന്റെ രോഗങ്ങൾ അതിൽ കുറച്ച് ഒരു ഭാഗം പാഠം എടുത്തു ഹൃ ഹൃദയത്തിന്റെ രോഗങ്ങളേതെല്ലാം എല്ലാരും പഠിച്ചില്ലേ കിബിറ് ഒജുബ് ഹസദ് ഹെക്ദ് അങ്ങനെ അഞ്ച് രോഗങ്ങളാണ് ഹൃദയത്തിനെ ബാധിക്കുക അപ്പൊ അത് എന്താണ് എന്നെല്ലാം പഠിപ്പിച്ചു വരുന്നുണ്ട് അപ്പൊ അടുത്ത പാരഗ്രാഫില് സ്വയം മതിപ്പിനാണ് അവിടെയാണ് നമ്മൾ ഇന്ന് ഓതാൻ തുടങ്ങുന്നത് നമുക്ക് പാഠത്തിലേക്ക് അടക്കാം അല്ലെ സ്വയം മതിപ്പിനാണ് ഉജുബ് അഥവാ ഉൾനാട്യം എന്ന് പറയുന്നത് സ്വതം സ്വയം മതിപ്പിനാണ് ഉജുബ് അഥവാ ഉൾനാട്യം എന്ന് പറയുന്നത് എനിക്ക് എല്ലാം അറിയാം ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ഒരു സ്വന്തമായിട്ട് വിചാരിക്കുന്നതിനാണ് ഒജുബ് എന്ന് പറയുക എല്ലാ കഴിവുകളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് ഒരാൾക്ക് അനുഗ്ര എല്ലാം കഴിയുന്നവനായിരിക്കാം പക്ഷേ അവൻ എന്ത് വിചാരിക്കരുത് എനിക്കെല്ലാം കഴിയുന്നു എന്ന് വിചാരിക്കരുത് കാരണം എല്ലാം അള്ളാഹു തരുന്നതായ നിയമത്താണ് അപ്പൊ ആ നിയമത്ത് അള്ളാഹുതല ഏത് സമയത്ത് വേണമെങ്കിലും തിരിച്ചെടുക്കാം അപ്പൊ അള്ളാഹുവിന്റെ നിയമത്തിന് ശുക്രുചല്ലണം അതല്ലാതെ എന്ത് കാണിക്കരുത് ഒജുബ് കാണിക്കരുത് അത് ഏത് നിമിഷത്തിലും അവൻ പിൻവലിക്കാം അള്ളാഹു ചാല അവന്റെ നിയമത്തിന് ഏത് സമയത്ത് പിൻവലിക്കാം ഒരാളിപ്പോ നല്ലോണം പഠിക്കുന്നു നല്ലോണം കിതാബ് ഓതാൻ അറിയുന്നു അപ്പൊ പഠിക്കാത്ത ആൾ അദ്ദേഹം എന്താക്കുന്നു താഴ്ത്തി കാണുന്നു അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നു എനിക്ക് കിതാബെല്ലാം എല്ലാം തിരിയുന്നു എനക്ക് നല്ല കാണപ്പാഠമാക്കാൻ കഴിയുന്നു എനിക്ക് എന്റെ അക്ഷരം ചന്ത ഉണ്ട് എനിക്ക് ബാക്കിയുള്ളൊരു അക്ഷരം ചന്തയില്ല ശരിയില്ല അപ്പൊ അങ്ങനെ വിചാരിക്കൽ തന്നെ എന്താണ് അത് ഋജുബാണ് ആ രോഗം ഹൃദയത്തിന് ബാധിക്കുന്ന രോഗം അതുണ്ടാകാൻ പാടില്ല എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹുവിന്റെ തോഫിക്ക് കൊണ്ടാണ് ഒരാൾ നല്ലവണ്ണം നിസ്കരിക്കുന്നു അങ്ങിൽ കുറ ഓതുന്നു ഇതൊക്കെയും അള്ളാഹു തരുന്ന തോഫീക്ക് കൊണ്ടാണ് അല്ലാതെ സ്വന്തം ആരും ചെയ്യുന്നതല്ല അപ്പൊ ആ തോഫിക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിഭാഗത്തും ചെയ്യാൻ കഴിയുകയില്ല അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിക്കരുത് ഞാനെല്ലാം നിസ്കരിക്കുന്ന ആളാണ് ഞാൻ ഓതുന്ന ആളാണ് എന്നുള്ള മനസ്സിലൊരു വിചാരം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുന്ന വിചാരത്തിന്റെ പേരാണെന്ത് ഉൾനാട്യം മലയാളത്തിൽ ഉൾനാട്യം എന്ന് പറയും സ്വന്തമായിട്ട് എനക്ക് എല്ലാം കഴിവുണ്ടെന്ന് വിചാരിക്കുക അതാണ് അടുത്തത് അവ അവൻ തള്ളിക്കളഞ്ഞെന്ന് വന്നേക്കാം അള്ളാഹു താല നിങ്ങൾക്ക് ഈ ഭാഗത്ത് ചെയ്യാൻ വേണ്ടി അവസരം തന്നു അതിനെ ഞങ്ങൾ ചെയ്തു എന്നിട്ട് മനസ്സിൽ എന്ത് വിചാരിച്ച് ആ ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഞാൻ കുറാനുള്ള ഓതുന്നുണ്ട് ആ ഞങ്ങൾ നല്ല ഉഷാറാണ് കറക്റ്റായിട്ട് നിസ്കരിക്കുന്നുണ്ട് തല തലമറക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ വിചാരിച്ചു എനിക്ക് പ്രശ്നമില്ല ഞാനൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിച്ചാൽ അള്ളാഹു താല അതിനെ തള്ളിക്കളഞ്ഞേക്കാം അള്ളാഹു ഇങ്ങനെ വിചാരിച്ചത് കൊണ്ട് അവന്റെ അമലുകളെ തിരിച്ച് എനിക്ക് വേണ്ട നിന്റെ വിഭാഗത്തിൽ തിരിച്ചു കളഞ്ഞാൽ ഇവനിക്ക് പിന്നെ എന്തുണ്ട് ഒന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഉജുബ് കാണിക്കാൻ ഒരാൾക്കും അവകാശമില്ല തന്ന യമത്താണ് ദുഃഖിയും അതിൽ ഉജുബിന് അവകാശം ഇല്ല മനസ്സിൽ അതിൽ നിന്ന് എടുത്തു കളയണം അടുത്തത് മറ്റൊരാൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം നീങ്ങി കാണാൻ ആഗ്രഹിക്കലാണ് ഹസദ് അഥവാ അസൂയ എന്ന് പറയും ചതി ഞങ്ങളെ ചതി കാണിക്കുന്നില്ലേ അത് തന്നെ അസൂയ ഹസദ് എന്ത് പറഞ്ഞ മറ്റൊരാൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം നീങ്ങി കാണാൻ അള്ളാഹു ഒരാൾക്ക് എല്ലാ നിയമത്തും കൊടുത്തു അവന് വലിയ പൈസക്കാർ പുറക്കാറാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തുയില്ല അപ്പൊ ഓന് ഓനെ കണ്ട ഒരു അസൂയ എന്ത് ഓന്റെ ആ നിയമത്തെല്ലാം പോയി പോട്ട് ഓന്റെ കാർ ആക്സിഡന്റ് ആയിട്ട് പോയിട്ട് ഓൻ എന്നെ ബിയട്ടു ഓൻ്റെ സൈക്കിള് ബിയട്ടു ഓൻ്റെ ബൈക്ക് ബിയട്ടു ഇങ്ങനെ അങ്ങനെ എന്തെല്ലാം മനസ്സിൽ വിചാരിക്കുന്നതിൻ്റെ പേരാണ് അസൂയ ഹസദ് മറ്റൊരാൾക്ക് അള്ളാവു ചെയ്തു കൊടുത്ത നിയമത്തിൽ ഞങ്ങൾ എന്താകുന്നു ഞങ്ങളെ ഉള്ളിൽ തന്നെ അവനോട് ദേഷ്യം പുലർത്തി അവന്റെ നിയമത്തിന് അള്ളാവു നീക്കി നീക്കട്ടെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നടക്കുന്നതിന്റെ പേരാണ് അസൂയ ഹസദ് അപ്പൊ അതുണ്ടാകാൻ പാടില്ല അസൂയ മനസ്സിനെ ദുഷിപ്പിക്കും എന്നും മനസ്സിൽ ഇങ്ങനെ അസൂയ വിചാരിച്ച് നടന്നാൽ മനസ്സിങ്ങനെ ബെടക്കായിക്കൊണ്ട് പോകും ഞങ്ങൾ അറിയേയില്ല പിന്നെ കാണുന്നവരോടൊക്കെ അസൂയായിരിക്കും പിന്നെ ആരെ കണ്ടാൽ അസൂയായിരിക്കും എന്ത് നിയമത്തുള്ള ഒരാളെ കണ്ടാൽ ഏർ അതെന്താ പിന്നെ മനസ്സിൽ ഇങ്ങനെ അതിങ്ങനെ വളർന്നു വളർന്ന് വലിയ രോഗമായി മാറും അതുകൊണ്ട് അസൂയപ്പെടാനേ പാടില്ല അസൂയ തോന്നുന്ന വ്യക്തിയെ അവ അവഗണിക്കാനും ദൈബത്ത് പറയാനും കാരണമായി തീരും മനസ്സിലായാ ഞങ്ങൾ ഇപ്പൊ ഒരാളില് അസൂയ കാണുന്ന ഹസത് കാണുന്ന നമുക്ക് ഒരാളെപ്പോ കണ്ടെങ്ങാന്നില്ല അവന് കൊനി അമ്മത്ത് നല്ല ചന്ത ഉണ്ട് അല്ലെങ്കിൽ നല്ല ഡ്രസ് ഇടുന്നു അപ്പൊ അവനെ കണ്ട് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ അസൂയെ കാണിട്ടാകുമ്പോ അവനെ ഞങ്ങൾ പിന്നെ താറ്റി കാണാൻ തുടങ്ങുന്നു അവനൊരു ബലയില്ലാത്ത പോലെ കാണാൻ തുടങ്ങുന്നു ഞങ്ങളുടെ മനസ്സിൽ പിന്നെയോ കുറിച്ച് ഗീപത്ത് ചെല്ലാൻ തുടങ്ങുന്നു വേറെ ആളിലെ ഞങ്ങൾ എന്താക്കുന്നു കുറിച്ച് കൊറവും ഇങ്ങനെ ചെല്ലി നടക്കുന്നു അപ്പൊ ഗീബത്തിന്റെ കുറ്റം കിട്ടി ഹസദിന്റെ കുറ്റം കിട്ടി ഞങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടാത്തതായി അപ്പൊ അങ്ങനെ അസൂയ മറ്റൊരാളുടെ കാണിക്കാൻ പായലാണ് ചെല്ലു ചതി കാണിക്കാൻ പായലാണ് പിന്നെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് തീ വിറകിനെ തിന്നുന്നത് പോലെ അസൂയ സൽക്കർമ്മങ്ങളെ തിന്നുകളയുമെന്ന് അലൈഹി അലിസ്ല പറഞ്ഞിട്ടുള്ളത് മനസ്സിലായല്ലോ നിബിത്ത് അങ്ങ് എന്ത് ചെയ്യോ ഞങ്ങൾ ചെയ്യുന്ന നിസ്കാരം കുർആാനുബോത്ത് തിക്രുകൾ നല്ല നല്ല എന്തെല്ലാം ഞങ്ങൾ ആക്കിയിട്ട് വെച്ച് നല്ല കാര്യങ്ങൾ ഇതൊക്കെ ഒരാൾ ചെയ്യുന്നുണ്ട് പക്ഷെ അയാൾക്ക് എന്തുണ്ട് അസൂയുണ്ട് അസൂയുണ്ടെങ്കിൽ വിറകിനെ തീ തിന്നെ കണ്ടിട്ടില്ല അറുപ്പിലേക്ക് തീ വെച്ച് വിറക് തീയിലേക്ക് വിറക് വെച്ച എങ്ങനെ തിന്നുന്നു തീ അതുപോലെ ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെ ഈ അസൂയെ തിന്ന് തീർക്കും നാളെ ആഹ്ലത്തിന് രൂപ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് സൂക്ഷിക്കണം അടുത്തെന്താ മറ്റൊരാ മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കുന്നതിനാണ് കളബ് എന്ന് പറയുന്നത് മറ്റൊരാളോട് അരിസം കാണിക്കുന്നത് ജനങ്ങൾക്ക് മാപ്പ് നൽകി ദേഷ്യത്തെ വിഴുങ്ങിക്കളയുന്നവരെ വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് മാപ്പ് നൽകി അതായത് ആരെങ്കിലും ഉപ്പദ്രാക്കി തല്ലി പറഞ്ഞു അപ്പൊ അവനോട് വാപ്പാസും ഉണ്ടാതെ അവന് പൊറത്തും കൊടുത്തിട്ട് ഇതാക്കുന്നവരെ ഖുർആൻ എന്താക്കിയിട്ടുണ്ട് അവരെ പ്രശംസിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് അപ്പൊ മറ്റുള്ളവരോട് കിട്ടിയനും പൊടിച്ചനും അരസാക്കുന്നു എല്ലാത്തിനും ഓതന് വിളിച്ചെങ്കിലും അരസാക്കുന്നു ചോർവേക്കിന് വിളിച്ചെങ്കിലും അരസാക്കുന്നു ഡ്രസ്സിഡിനെ വിളിച്ചാൽ അരസാക്കുന്നു എന്ത് വിളിച്ചെങ്കിലും അരസാക്കുന്നത് അപ്പൊ അതുണ്ടാവന് ബായല അതാണ് കളബ് കളബ് എന്ന് പറയുന്നത് അപ്പൊ എന്ത് കാണിച്ചാലും അരസം വിളിച്ചാലും അരസം എന്തിനു വിളിച്ചാലും ഓൻ എന്തില്ല മനസ്സില്ല അതിനെ തൊട്ട് എന്താക്കണം സൂക്ഷിക്കണം അതാണ് കളബ് പിന്നെ പകരം പകരം എന്താ വേണ്ടത് വീട്ടാൻ സാധിക്കാതെ വരുമ്പോൾ ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നതിനാണ് ഹിഖദ് അഥവാ പക എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതാണ് പകരം വീട്ടാൻ സാധിക്കാതെ വരുമ്പോൾ ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നതിനാണ് ഹിക്ക്ദ് എന്ന് പറയുന്നത് ഈ ഹിക്ക് ലാസ്റ്റലത്തെ ഒരു ഹൃദയത്തിന്റെ രോഗം പറഞ്ഞില്ലേ അതാണ് ഇപ്പൊ വിശദീകരിച്ചോണ്ടുള്ളത് പകെ പകെ വെക്കുന്നത് ഞങ്ങൾ ഒരാൾക്ക് ഒരാൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ആക്കി അപ്പൊ അയാൾക്ക് തിരിച്ച് ഞങ്ങൾക്ക് എന്തോ ആക്കാനായില്ല കുറെ കാലം ഇങ്ങനെ മനസ്സിൽ വെച്ച് നടന്ന് അതാണ് പകെ പകുന്ന് തന്നെ അതിന്റെ പേര് ഹിക്കത് അതായത് പകരം വീട്ടാൻ സാധിക്കാതെ നിങ്ങൾ ഞ ഓപ്പാസ് എന്തെങ്കിലും ആക്കാൻ കഴിയാതെ വരുമ്പോ മനസ്സിൽ ഇങ്ങനെ അരിസം ഒരാളിൽ വെച്ചിട്ട് നടക്കുന്നതിന്റെ പേരാണ് ഹിക്കുത് പക എന്ന് പറയും പിന്നെ അത് അനേകം തെറ്റുകൾക്ക് ഇടവരുത്തും ഈ പക എന്നുള്ളതുണ്ടല്ലോ അവനെ ഈ അതായത് ആരിലാണോ ഞങ്ങൾക്ക് പക അവനെ അവന് കുറെ വിഷയത്തിൽ തെറ്റ് ചെയ്യാനും അവനെ കൊടുക്കാനും ഞങ്ങളെ മനസ്സെന്താക്കും അതിന് എല്ലാം ഉണ്ടാക്കി തരും അതുകൊണ്ട് അത് മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല നീതി പുലർത്തി കാണുന്നുണ്ടോ നീതി പുലർത്തി മാപ്പ് നൽകി നന്മ ചെയ്തു മനസ്സിൽ നിന്ന് പക കളയണം മനസ്സിലായില്ലേ ഒരാളോട് നീതി പുലർത്തിയിട്ട് മാപ്പ് കൊടുത്തിട്ട് എന്താക്കണം മനസ്സിൽ നന്മ ചെയ്ത് എന്താക്കണം എല്ലാ പകേനെ നീക്കിയിട്ട് ജീവിക്കണം അപ്പോളും മനസ്സ് തെളിയും മനസ്സിലായില്ലേ ഞങ്ങൾ എന്താക്കണം ഞാൻ എന്തിനാണ് ഒരാളെ അരസാക്കുന്നത് ഒരാളോട് എന്തിനാണ് ഞാൻ പക വെച്ച് നടക്കുന്നത് അവനെ അല്ല കൊടുക്കും ഞങ്ങൾ ഞങ്ങളെ ബദിയില് പോവാന്ന് വിചാരിച്ചിട്ട് പോയി ഞങ്ങളുടെ മനസ്സ് ക്ലിയറായി അവനോടുള്ള അരിസവം പോയി ഞങ്ങളുടെ മനസ്സ് ഒരാളെ അരിസാക്കുമ്പോണ്ടല്ലോ ചെരിയായിട്ട് പോകുന്നു മനസ്സ് മനസ്സ് വലിയ ആവണമെങ്കിൽ അവൻ എന്താക്കണം മാപ്പ് കൊടുക്കണം ഇങ്ങനെയാണ് എന്താക്കണം ഞങ്ങള് ജീവിക്കേണ്ടത് അടുത്ത പേജിലേക്ക് നോക്കാം അടുത്ത പേജില് മനസ്സ് തെളിഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കും മനസ്സിലായില്ലേ നമ്മളെ മനസ്സ് എപ്പോ ക്ലിയർ ഉണ്ട് നമ്മളെ മനസ്സ് ആരോടും അരിസമില്ലാത്ത ദേഷ്യമില്ലാത്ത അസൂയ ഇല്ലാത്ത ഒഴുബില്ലാത്ത അതുപോലത്തെ വേണ്ടാത്ത ഒരു ചിന്തയും ഇല്ലാത്ത മനസ്സ് ഇഷ്ടമാണ് കാരണം എന്താ അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്കാണ് നിങ്ങളുടെ വസ്ത്രത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ അല്ല അപ്പൊ ഞങ്ങളുടെ മനസ്സ് ക്ലിയർ ഉണ്ടെങ്കിൽ എന്താക്കും അള്ളാഹുവിന്റെ തൃപ്തി ഞങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇപ്പൊ പറഞ്ഞത് അൽ മിനു ലൈസി ഹക്കൂദിൻ സത്യവിശ്വാസി പകയുള്ളവനല്ല ഒരിക്കലും പക വെച്ച് നടക്ക പറഞ്ഞാൽ ആർക്കും മാപ്പ് കൊടുക്കുന്ന അങ്ങനത്തെ വലിയ മനസ്സുണ്ടാകണം അള്ളാഹുവിന്റെ മനസ്സ് അതുപോലത്തെതാ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു താല പുറത്തു തരും അതാണ് അള്ളാഹു അള്ളാഹു നിബിത്തങ്ങൾ എന്താ പഠിപ്പിച്ചു അതാണ് പഠിപ്പിച്ച് നിബിത്തങ്ങൾക്ക് ഉപ്പദ്രം ചെയ്തവർക്ക് ഒക്കെ നിബിത്തങ്ങൾ എന്താക്കിയിട്ടുണ്ട് മാപ്പ് നൽകിയിട്ടുണ്ട് അപ്പൊ പോലെയും സ്വഹാബത്തിനെ പോലെയും അവരുടെ ജീവിതം പഠിച്ച് ജീവിക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഞങ്ങളെ സ്വാഭാവികമായിട്ട് ഞങ്ങളെ മനസ്സിലുണ്ടാകുന്നതല്ല ഞങ്ങളെ ജീവിതം ഞങ്ങൾ ചെരിയെന്ന് പിന്നെ പഠിച്ചോണ്ട് വരുന്നതല്ല ജീവിതം ഞങ്ങൾ പഠിക്കേണ്ടത് ദീനെ ഞങ്ങളെ കിതാബിൽ കിതാബിലെന്ത് ചെല്ലുത്തരുന്നത് ഉസ്താദന്മാർ എന്ത് ചെല്ലിത്തരുന്നത് അതാണ് ഞങ്ങളെ ജീവിതം ആക്കേണ്ടത് ഞങ്ങൾ ബലിയാകുന്ന ഏത് രീതിയിലായിരിക്കും ഞങ്ങളെ ചുറ്റുള്ളവർ എന്ത് ഞങ്ങക്ക് പഠിപ്പിച്ചേ അതുപോലെ ആയിട്ടിരിക്കും ഞങ്ങൾ ബലിയാകുന്നു പക്ഷെ അങ്ങനല്ല കിതാബിൽ എന്താണ് പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ആക്കണം ഇങ്ങനെ ആക്കാനും ബാ അതായാലും പിന്നെ ബലിയാകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനായിക്കൊണ്ട് പോകേണ്ടത് അള്ളാഹുത്താല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്വഭാവവും നല്ല ശുദ്ധിയുള്ള മനസ്സും മനസ്സുമല്ലാവും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാർ